ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ലൈവ് ഷെയർ എല്ലാ കൂട്ടുകാർക്കും ലൈവ് ഷെയറിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്ലസ് വൺ സോഷ്യോളജിയിലെ ഒന്നാമത്തെ അധ്യായത്തിലെ ഫോക്കസ് ഏരിയ ഭാഗമാണ് സോഷ്യോളജിയും അതേപോലെ തന്നെ സൈക്കോളജിയും തമ്മിലുള്ള വ്യത്യാസമാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് ഇംഗ്ലീഷിലാണ് നോക്കുന്നത് അപ്പോൾ ഇതിന് മലയാളം വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് കാണാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ കടന്നാലോ കടക്കുന്ന മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലി അംഗമായില്ലെങ്കിൽ ഫ്രീ ആയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചുമന്ന സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതോടൊപ്പം വരുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നമുക്കൊന്ന് നോക്കാം അപ്പോൾ വളരെ ഈസി ആയിട്ട് ബോക്സിലായിക്കൊണ്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സൈക്കോളജി ആൻഡ് സോഷ്യോളജി അപ്പോൾ അവിടെ സൈക്കോളജിയുടെ ആ കാര്യങ്ങൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം ആറ്റിറ്റ്യൂഡ് ഈസ് ഇൻഡിവിജ്വാലിസ്റ്റിക് അഥവാ മനുഷ്യന്റെ വ്യവഹാരത്തെ കുറിച്ച് വ്യക്തിപരമായുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാഖയാണ് ഈ ഒരു മനഃശാസ്ത്രം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് സ്റ്റഡി മാൻ ആസ് ഇൻഡിവിജ്വൽ ഇൻ ഇന്ററാക്ഷൻ വിത്ത് കൾച്ചറൽ എൻവിറോൺമെന്റ് അപ്പോൾ മനുഷ്യനെ ഇവിടെ ഒരു വ്യക്തിയായിട്ടാണ് പഠന വിധേയമാക്കുന്നത് അപ്പോൾ മനുഷ്യന്റെ വ്യവഹാരങ്ങളും കാര്യങ്ങളും അതേപോലെ തന്നെ സാംസ്കാരിക പരിസ്ഥിതിയും കാര്യങ്ങളും ഒക്കെയാണ് പ്രധാനമായിട്ടും ഇതിലൂടെ പഠന വിധേയമാക്കുന്നത് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇറ്റ് ഗിവ്സ് ഇമ്പോർട്ടൻസ് ടു എക്സ്പെരിമെന്റൽ മെത്തേഡ് പരീക്ഷണ രീതികൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ സോഷ്യോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അപ്പോൾ സോഷ്യോളജിയുടെ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് ഈസ് സോഷ്യൽ അപ്പോൾ ഇതിന്റെ വ്യവഹാരം എന്ന് പറയുന്നത് സാമൂഹികമായുള്ള വ്യവഹാരമാണ് അഥവാ സ്റ്റഡി ഗ്രൂപ്പ്സും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ തന്നെ രണ്ടാമതായിട്ട് സ്റ്റഡി മാൻ ആസ് മെമ്പർ ഓഫ് സൊസൈറ്റി അതേപോലെ തന്നെ മനുഷ്യനെ പഠിക്കുന്നത് സമൂഹത്തിലെ ഒരു അംഗം എന്ന നിലയിലാണ് പഠിക്കുന്നത് അപ്പോൾ സൈക്കോളജിയിൽ മനുഷ്യനെ പഠിക്കുന്നത് വ്യക്തി എന്ന നിലയിലാണ് അതേപോലെ തന്നെ മൂന്നാമതായിട്ട് ഇറ്റ് ഗിവ് ഇമ്പോർട്ടൻസ് ടു സർവേ ആൻഡ് ഫീൽഡ് വർക്ക് സോഷ്യോളജി പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ഫീൽഡ് വർക്കിനേക്കും അതേപോലെ തന്നെ സർവേയിലുമാണ് പ്രാധാന്യങ്ങൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ സർവേയിലൂടെയും അതേപോലെ തന്നെ ഫീൽഡ് വർക്കിലൂടെയുമാണ് കാര്യങ്ങൾ കണ്ടെത്തുന്നത് എന്ന് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള വ്യത്യാസങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന വല്ല സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ്സുകളോട് ചോദിച്ചോളൂ അതിന്റെ റീപ്ലൈ കാണാൻ ഒക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു ഫോർ ഓൾ